Hello friends, welcome back. In the round collar neck and chiam bonata Punyani would have a kurti, cut to chia the tender, front portion, back portion, and equilla portions, cut to chia the tender. In the Makinde total shoulder nokam Punyani would a 40 chest size in the measurement and chain other total shoulder and a half at the tula, 8.5 inch. ഇനി നമുക്ക് ഇതിലേക്ക് നെക്കിന്റെ അകലം മാർക്ക് ചെയ്യാം 3.5 ഇഞ്ച് ആണ് നെക്ക് അകലം എടുക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം 4 ഇഞ്ച് ആണ് എടുക്കുന്നത് നമുക്ക് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ബാക്ക് നെക്ക് 1.5 ഇഞ്ച് ആണ് ഇറക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിംഗ് അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് പോർഷനിലേക്ക് ഓപ്പണിംഗ് വേണം അപ്പോൾ കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നെക്കിന് ഇറക്കം കുറഞ്ഞാൽ തലയിൽ കൂടി കടത്താൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഫ്രണ്ടിൽ വേണ്ടി ഒരു വി ഷേപ്പ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ക്യാൻവാസിലേക്ക് ഒരു വി ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വിട്ട് 1.5 ഇഞ്ച് ആണ് എടുക്കുന്നത് ഇറക്കം 3.5 ഇഞ്ച് എടുക്കുന്നുണ്ട് നെക്കിനെല്ലാം ചെയ്യുന്ന പോലെ ക്യാൻവാസ് 1.5 ഇഞ്ച് കൂടി എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഒരു തുണിയിലേക്ക് വെച്ച് ഒട്ടിച്ചെടുക്കണം ഈ പീസ് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം ഈ അരിക്ക് വശത്തു കൂടി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉള്ളിലുള്ള ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം അതിനുശേഷം നമുക്കിതിനെ ബാക്ക് സൈഡിലേക്ക് അതായത് ഉള്ളിലേക്ക് റോങ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ടോപ്പ് സ്റ്റിച്ച് കൂടി അരികു വശത്തു കൂടി കൊടുത്തെടുക്കാം ഇനി നമുക്ക് ബാക്ക് പീസ് വെച്ച ശേഷം ഷോൾഡർ രണ്ടും കൂടി ജോയിൻ ചെയ്യാം ഇപ്പോൾ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തു ഇനിയാണ് നമുക്ക് കോളറിൻ്റെ മെഷർമെൻറ്റ് നോക്കേണ്ടത് ഇപ്പോൾ രണ്ട് ഷോൾഡറും ഇതേ ഇതുപോലെ ചേർത്ത് പിടിച്ച ശേഷം നമുക്ക് ഈ ബാക്ക് പോർഷനിൽ നിന്നും നമുക്കിത് ഇതുപോലെ രണ്ട് പീസും കൂടി ചേർത്ത് ഒരുമിച്ച് വെച്ച ശേഷം നെക്കിൻ്റെ മെഷർമെൻ്റ് എടുക്കാം ഇവിടെ നമുക്ക് 9.5 കിട്ടുന്നുണ്ട് അപ്പോൾ 1 തവണയോ 2 തവണയോ ഒക്കെ നിങ്ങൾക്ക് മെഷർമെൻ്റ് എടുക്കാം ഇനി നമുക്ക് ക്യാൻവാസിലേക്ക് കോളർ കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് എക്സാക്റ്റ് മെഷർമെൻ്റ് ഒന്നുകൂടി എടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു മാർജിൻ ലൈൻ കൊടുക്കുന്നുണ്ട് നമുക്ക് നെക്ക് ഇതുപോലെ പിടിച്ച ശേഷം ബാക്ക് നമുക്കിത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി വെച്ച ശേഷം ഫ്രണ്ട് നെക്ക് കൂടി മാർക്ക് ചെയ്യണം അപ്പോൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് കറക്റ്റ് പിടിച്ചു വെച്ച ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് കണ്ടോ ഫ്രണ്ട് നെക്ക് ഈ രീതിയിലൊന്ന് പിടിച്ച് അധികം വലിക്കുകയൊന്നും ചെയ്യാതെ എങ്ങനെയാണോ നെക്കിൻ്റെ നെക്ക് നമുക്ക് കിട്ടുന്നത് ആ രീതിയിൽ തന്നെ ഇതേ ഇതുപോലെ ഒന്ന്
വെച്ച ശേഷം നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് എടുക്കണം. ഉണ്ടോ, ഈ രീതിയിലാണ് മാർക്ക് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ എക്സ്ട്രാ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് മെഷർ ചെയ്ത ശേഷം നമുക്കത് എത്രയാണെന്ന് നോക്കിയ ശേഷം അവിടെ കട്ട് ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ ഒന്നുകൂടി ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. ഉണ്ടോ, അപ്പോൾ ഇതുപോലെ രണ്ട് പീസും തമ്മിൽ ഇതുപോലെ പിടിച്ച ശേഷം നന്നായി മെഷർ ചെയ്തെടുക്കണം. ഇപ്പോൾ 9.5 കഴിഞ്ഞ് രണ്ട് പോയിൻറ്റും കൂടിയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് മാർക്ക് ചെയ്തെടുക്കണം. കണ്ടോ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കോളറിൻ്റെ വിഡ്ത്താണ് വേണ്ടത്. 1 ഇഞ്ചോ 3/4 ഇഞ്ചോ ഒക്കെ കൊടുക്കാം. അപ്പോൾ 1 ഇഞ്ചാണ് സ്റ്റാൻഡേർഡ് സൈസായി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇതിന് ഉള്ളിലായി വേണം ആ 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ മുകളിലത്തെ പോർഷൻ ഈ രീതിയിലൊന്ന് കർവ് ചെയ്ത് കൂടി കൊടുക്കണം. ഇനി ഇതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. കോളർ കട്ട് ചെയ്യുന്നതിന് മുന്നേ പിൻ ചെയ്ത് വേണം കട്ട് ചെയ്യാനായി, കാരണം നമ്മളിത് പിടിക്കുമ്പോൾ മാറിപ്പോവും. അപ്പോൾ ഞാനിത് ഇതുപോലെ പിൻ ചെയ്ത ശേഷം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെയാണ് കോളർ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു ക്ലോത്ത് പീസിലേക്ക് വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് 2 ക്ലോത്ത് പീസ് വേണം. ഇതുപോലുള്ള 2 ക്ലോത്ത് പീസാണ് വേണ്ടത്. അപ്പോൾ അതിലൊരു ക്ലോത്ത് പീസിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ദേ ഇവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ താഴത്തെ ഈ പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് മാത്രം ഇട്ടാൽ മതി, ബാക്കി നമുക്ക് കട്ട് ചെയ്യണം. ഇനി അതുകൂടി നമുക്കിത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഫോൾഡ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് അടുത്ത ക്ലോത്ത് പീസില്ലേ, ആ ക്ലോത്ത് പീസിലേക്ക് വെച്ച് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, ഇവിടെ നിന്നും തുടങ്ങി ദേ ഈ അരികുവശത്തുകൂടി വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ക്യാൻവാസിൽ കയറാതെ ഇതിൻ്റെ അരികുവശത്തുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഉണ്ടോ, വളരെ സ്ലോയിൽ വേണം ചെയ്യാൻ വേണ്ടി, അതല്ലെങ്കിൽ നമുക്ക് ഈ ക്യാൻവാസിൻ്റെയൊക്കെ ഇത് കയറിപ്പോകും. അപ്പം ദേ ഈ അരികുവശത്തുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അടുത്ത സൈഡ് വരെ നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ലേ, അതിന് 1/2 ഇഞ്ച് മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി ഉള്ളിലുള്ള ക്ലോത്ത് പീസ് ദേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ദേ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ കട്ട്സ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് എടുക്കാം. അപ്പോൾ നല്ല വശത്തേക്ക് എടുക്കുമ്പോൾ ഈ കോർണർ പോർഷൻസ് എല്ലാം നമ്മുടെ നെയിലുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായി തന്നെ കോളറിൻ്റെ എഡ്ജിലൂടെ വേണം പ്രസ് ചെയ്ത് കൊടുക്കാനായി. അതില്ലെങ്കിൽ നിങ്ങൾക്ക് അയൺ ചെയ്യുകയും ചെയ്യാം. നമ്മുടെ കുത്തിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മളിപ്പോൾ ഈ മടക്കിയില്ലേ, ഈ മടക്കുവശത്ത് കൂടി ഈ കാണുന്ന പോലെ ഒരു ലൈൻ കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുർത്തിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് തന്നെയായി കിട്ടും. തയ്യൽ തുമ്പ് കയറിയും കൂടുതലും കുറച്ചും ഒന്നും ആയി പോകത്തില്ല. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്തിട്ട് നമുക്ക് തുണിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ്.
അപ്പോൾ അതിനൊരു 1/4 ഇഞ്ച് സ്റ്റിച്ചിങ് എലമെൻറ്റ്സ് വെച്ച ശേഷം കൊണ്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ലൈൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളത്. ഇനി നമുക്കിത് തുണിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ, ഒരു സൈഡിൽ നിന്നും ദേ ഇതുപോലെ വലിക്കൊന്നും ചെയ്യാതെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, പേന വെച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിങ്ങിലൂടെ അത്രയും സീം എലമെൻറ്റ്സ് മാത്രം എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൂടി എടുക്കാം. ഇപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ അരികുവശത്തുള്ള തയ്യൽ തുമ്പെല്ലാം ഉള്ളിലേക്ക് വെച്ച ശേഷം ഇതിൻ്റെ ടോപ്പിലൂടെ നമുക്കൊരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതുപോലെ സീം എലമെൻറ്റ്സ് മുകളിലേക്ക് വെച്ച് കണ്ടോ ഈ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ വളരെ എളുപ്പമാണിത്. ഇപ്പോൾ ഒന്ന് രണ്ട് വട്ടം ട്രൈ ചെയ്യുമ്പോൾ പെർഫെക്റ്റായും തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് വേറെ മെഷർമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട, ഏത് സൈസിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഇപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.